ചക്കരെ 34 വർഷം പഴക്കമുള്ള റേഡിയോ ആണ്. പഴങ്കഞ്ഞിക്കുള്ള കുറിച്ച് വറക്കുന്നേ, അയിലക്കറി റെഡി ആയിട്ടിരിക്കുന്നത് നോക്ക്. ഇതാണ് പഴങ്ങിഞ്ഞിക്കല, ഉള്ളിയും മുളകും ഇട്ട് വെച്ചേക്കുന്ന പഴങ്ങിഞ്ഞി നോക്കൂ, കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പച്ച മത്തി വറുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്പാർ റെഡി ആയിട്ടിരിക്കുന്നത്, ഇവയെല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. പയർ തോരൻ, പുളിശ്ശേരി റെഡി ആയിട്ടിരിക്കുന്നത്, പുളിശ്ശേരി കപ്പ റെഡി ആയിട്ടിരിക്കുന്നു. 80 രൂപയുടെ ഊണ് വിളമ്പാനായിട്ട് ഇല ഇട്ടിട്ടുണ്ട്. അച്ചാർ, പയറുതോരൻ, അവിയൽ ചോറിട്ട് മീൻകറിയെ, സാമ്പാർ, മീൻ വറുത്തത്. പഴങ്ങിഞ്ഞി സെറ്റ് ചെയ്യുവാണ്. കപ്പയിടുന്നേ, മീൻകറി എടുക്കുന്നേ. ഓ, കൊഴുത്തിരിക്കുന്ന മീൻകറി. കപ്പയുടെ മുകളിൽ മീൻകറി ഒഴിച്ചു. തേങ്ങാച്ചമ്മന്തി എടുക്കുന്നേ, പുളിശ്ശേരി ഒഴിക്കുന്നേ, തോരൻ ഇടുന്നേ, ചാറ്. ഇനി ഒരു സെറ്റ് കൂടെ. ഇതിനകത്ത് ഉണക്കമീനാണ്, മത്തി വറുത്തത്, മുളക് വെച്ച് പപ്പടവും വെച്ചു, തൈരും വെച്ച്. 70 രൂപയുടെ പഴങ്ങിഞ്ഞിയാണ് നിങ്ങൾ കണ്ടത്. സെറ്റ് ചെയ്ത് തന്നത് അമ്മയാണ്. അമ്മയുടെ പേരെന്താ? അമ്മ സത്യമ്മ. സത്യമ്മ, ആഹാ, അടിപൊളി പേരാണല്ലോ. ചക്കര വാവയുടെ തട്ടുകട, പഴങ്ങിഞ്ഞിക്കടയാണ്. നമ്മൾ പഴങ്ങിഞ്ഞി കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ചെങ്ങന്നൂർ പെരിങ്ങലയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്ത് പോകുമ്പോൾ മുളക്കഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് അകത്തോട്ട് കയറി വരുന്നിടത്താണ് പെരിങ്ങല. ആവേലിക്കര എന്ന് ചെങ്ങന്നൂർ പോകുമ്പോൾ കാഞ്ഞത്തുമൂടെന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് അകത്തോട്ട് വന്നാലും പെരിങ്ങലയിൽ എത്തിച്ചേരാം കേട്ടോ. തീർത്തും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഒരു ശല്യവുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആകാശവാണി കേട്ടുകൊണ്ടും ഇരുന്ന് കഴിക്കാം. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്ത് കഴിക്കാൻ വന്നെയാന്നറിഞ്ഞു. ഇനി നേരെ നമുക്ക് ടേബിളിൽ പോയി ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചോറിൽ തന്നെ പരിപാടി തുടങ്ങാം കേട്ടോ. ചൂട് ചോറ്, ചൂട് സാമ്പാർ. പഴുകിനിക്ക് പപ്പടം തന്നിട്ടുണ്ട്, അത് നമുക്ക് ചോറിലേക്ക് വെക്കാം. സാമ്പാർ പപ്പടവും കൂട്ടി ചില്ലേ. പിന്നെ എന്താണല്ലേ, പയറുതോരൻ, പയറുതോരനൊക്കെ ഇല്ലേ, മുത്താണ്. ഊർണത്തിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ സാമ്പാറിൻ്റെ ഒപ്പം കൂടി ചൂട് ചോറ് കേട്ടു. വിയല്, സത്യം പറഞ്ഞല്ലേ, ഞാൻ ഹോട്ടലിൽ വന്ന് കഴിക്കുവാൻ തോന്നുന്നില്ല, വീട്ടിൽ കഴിക്കുന്ന പോലെ തോന്നുന്നു. വീട്ടിലെ ഫുഡ് കഴിക്കത്തില്ല, ഉച്ച ഊണ് അത്രേ. മീഞ്ചാറ് കൊലിച്ച് പോകും, അത് നമുക്ക് ചോറിട്ട് ഇങ്ങനെ തടയാം. തടഞ്ഞിട്ടാണ് നോക്ക്. അയിലയാണ്, ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട്. അയിലൊക്കെ ഫ്രഷ് അയില കേട്ടോ. അയിലയുടെ രുചി നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. മീൻകറിയൊക്കെ പൊളിച്ച്, ഒരു രക്ഷയില്ല. അവിയൽ മീൻകറിയുടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഞങ്ങൾ കഴിക്കട്ടത്. അവിയലും മീൻചാറും ചോറും പൊളിച്ച് ചക്കരേ. അമ്മയുടെ വെയിറ്റിംഗ് ആ ചോറ് വിളമ്പി തരാൻ വേണ്ടി. വിളമ്പിക്കോ, എൻ്റെ തീറ്റി കണ്ടിട്ടാന്ന് തോന്നുന്നു. മതി, ഇനി നമുക്ക് പഴങ്ങിനി കുടിക്കാനുള്ളതല്ലേ. പുളിശ്ശേരി ഒഴിച്ച് തരുമോ? വാ, പുളിശ്ശേരി ഒഴിച്ചു. വീണ്ടും കഷ്ണം അവിയൽ, അടിപൊളി അവിയൽ കേട്ടോ. രുചി വരാൻ കാര്യം എന്താ അറിയാമോ, നമ്മുടെ അമ്മ ഷാപ്പ് മുതലാളിയുടെ മോളായിരുന്നു, അപ്പോൾ ഷാപ്പ് കറികളൊക്കെ നന്നായിട്ട് അറിയാം. മീൻകറിക്ക് ആ ഫ്ലേവർ വന്നു. ഞാൻ അന്നേരം ആലോചിച്ചു, ആ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഇതവിടെ കിടക്കുക. മത്തി വറുത്ത് തന്നിട്ടുണ്ട്, മത്തി എടുത്ത് ചോറിനകത്തിലേക്ക് വെക്കാം. പടിഞ്ഞാറൻ കാറ്റ് കൊണ്ട് മത്തി വറുത്തതേ, സ്പീഡ് വറുത്തിട്ടുണ്ട്. മീൻ കിടന്ന് ഫ്രഷ് മീനുമാണ്. അച്ചാർ, കറികളൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലതാണ് തോരൻ, നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഹോമിലി ഫീലുള്ള കൂട്ടാനികളാണ് എല്ലാം. ഇല വടിച്ച് ക്ലീനാക്കി ഇടുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആർക്ക്? എനിക്ക്. ഇല ഇങ്ങനെ മടക്കി ഇവിടോട്ട് വെക്കാം. ഞാൻ പഴങ്ങിഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വാ. ഗൈസ്, മീറ്റ് തുമ്പി. തുമ്പിയാണേ. ഹായ് തുമ്പി, ഹവ് യു? പാപ്പു ആണേ. ഹായ് പാപ്പു, ഹവ് യു?
ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ആയി പൊന്നു, ഇത് പൊന്നു ആണേ. ചോറ് കഴിക്കണ്ടായോ നമുക്ക്? കഴിക്കുന്ന ചോറാണോ കഴിക്കുന്നേ? പാപ്പു ആ കണ്ടോ, ഭയങ്കര കണ്ടോ, എന്റെ കയ്യിൽ ഒരുമുന്ന കണ്ടോ. വാ ചൊയ്യുന്നോ നിനക്ക്? പാവങ്ങളാട്ടോ, അടുപ്പ് പേടി വരും. പേശ്യൻ കാറ്റേ എഞ്ചുവാട എഞ്ചുവാ. ലൂക്ക് ഒന്ന് എഴുന്നേറ്റ് വരുമോ, ഒന്ന് പരിചയപ്പെടാനാ. ഞാൻ നോക്കത്തില്ല, ഇടിക്കും ഞാൻ. എന്റെ വയറൊക്കെ അടിച്ച് എന്തിനാടാ നീ? വന്ന് പരിചയപ്പെട്ടേ ഉള്ളൂ, പക്ഷെ വേണമെങ്കിൽ എന്റെ മടി കയറിയിരിക്കും ആൾക്കാരെ. ഒട്ടും അറ്റാക്കിങ് മൈൻഡ് ഇല്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മളോട് പെരുമാറ്. ലൂക്കെ ഒന്ന് എഴുന്നേറ്റ് വന്ന് പരിചയപ്പെട്ടൂടെ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക. യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നയാ, ഒന്ന് ബാ പരിചയപ്പെടാ. കൂട്ട് പറഞ്ഞപ്പോ ലൂക്ക് എഴുന്നേറ്റ് വന്നു. വീഡിയോ പെടാന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹായ് ലൂക്ക്, നിന്റെ ഞാൻ പരിചയപ്പെടുന്നു പറഞ്ഞല്ലേ. ഇങ്ങോട്ട് വന്നു, ഭയങ്കര ജാടയാണല്ലോ നീ. അവൻ വീഡിയോയിലൊന്നും വരാൻ പോലും ഒന്ന് തയ്യാറാവുന്നില്ല ലൂക്ക്. ഇടാ 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 ഇടാ, ഇങ്ങോട്ട് നോക്കിയടാ. എന്തുകൊണ്ട് അവൻ ഹായ് കൊടുക്ക, എല്ലാവർക്കും ഹായ് കൊടുക്ക്. നിനക്കത് ഇത്ര ഡിമാൻഡ്? നീ ആര്? ആരാടാ? നീ ആരാ? കൂട്ടോ ലൂക്ക്, അടിപൊളിയാണ് ലൂക്ക്. കൊമ്പത്തിരിക്കുന്നത് എന്താ അറിയാവോ? ഇവനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയേ. ആള് തിരിച്ചറിയാതെ ഇവരെല്ലാരും കൂടി ഇവനെ അറ്റാക്ക് ചെയ്യുക. അറിയാഞ്ഞിട്ടാണ് അവരുടെ കുറ്റമല്ല, ഷേപ്പ് മാറിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ചൊറിഞ്ഞു കാണിക്കുക, ഇങ്ങോട്ട് നോക്കണം. എല്ലാരും കൂടെ തെറ്റിദ്ധരിച്ചു, ഇവരെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയപ്പോ ആടെ ഷേപ്പ് മാറി. ഇവരൊക്കെ ഓർത്ത് ഇവരെ എന്തോ ശത്രുവാന്ന് പറഞ്ഞ് അവനുമായിട്ട് ഫൈറ്റ് തുടങ്ങി. അത് കാരണം അവൻ മേളിൽ പേടിച്ച് കയറി കഴിക്കുക. ഇവരുടെ കുടുംബത്തിലും ഉണ്ടേ പ്രശ്നങ്ങൾ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതാണ് ഇവരെ എല്ലാം അമ്മ. ഹായ് അമ്മോ. പേന്തോടാ നിന്റെ നിന്റെ പേന്തോടാ? പറ്റിപ്പൂച്ച. പഴിങ്ങിഞ്ഞി കുടിക്കാൻ വന്നാലുള്ള കാഴ്ചയാണ് ഇവിടെ കണ്ടോ. അവന്മാരെ എന്നെ കണ്ടോണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. നീ എന്തോ കാണിക്കാനാ? നീ ഒന്നും കാണിക്കാനല്ല കൂട്ടി കിടന്ന് കേട്ടോ. ഭയങ്കര എന്താണ്ടാ സൈലന്റ്? ഇവ ഷെയ്ക്കാൻ തന്നു. എന്റെ പേര് ബിന്ദു എന്നാണ്. നിന്റെ പേരെന്തുവാ? ഹായ് ലോക്കി. നീ പോടാ പട്ടി, നീ എന്താ പറിക്കുന്നേ? ടാറ്റാ. നിനക്ക് ചാറ്റയില്ല, നീ പോ. എന്താ ഇതിനകത്തിലും ഉണ്ട് മീനെ? ഇപ്പൊ പിടിക്കാറായിട്ടില്ല, മാസമാണ്, 4 മാസേ ആയിട്ടുള്ളേ. പഴുകിഞ്ഞു കുടിക്കാൻ വന്നാൽ ഇങ്ങനെയും കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. കുറേ അലങ്കാര മത്സ്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. രസമുള്ള അലങ്കാര മത്സ്യങ്ങൾ കേട്ടോ. ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളേ. ബാക്കി കഴിക്കുന്നായിരുന്നു, കഴിക്കാം. മോനെ പഴുകിഞ്ഞി കേട്ടോ. അപ്പയും തോരനും എനിക്കൊരു അഭിപ്രായമുണ്ട്. തരുന്ന കറികളൊക്കെ കൂടിയില്ലേ, നന്നായിട്ട് കുഴച്ചാലേ ഇങ്ങനെ ആ എഫക്റ്റും ഫീലും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഉണക്കെക്കുറിച്ച് എഴുതി ഞാൻ വെച്ചു. ഓഹ്, ഇവിടെയോ പാട്ട് വെച്ചു. ഓ നോക്കെ, പഴങ്ങിനിക്കത് തൈര് ഒഴിച്ചു. പഴങ്ങിനി മുളക് ഫ്രൈ ആക്കി തരുന്ന ഭയങ്കര എരിവുള്ള മുളക്. മത്തി ഈ അയിലക്കറി ഇല്ലേ, രക്ഷയില്ല കേട്ടോ. മോനെ മുത്ത അടുത്ത ഉണക്കമീനും പൊടിച്ചിട്ട് തൈര് ഒഴിച്ച് തന്നെ കേട്ടോ. അങ്ങ ഇരിപ്പുണ്ട്, അത് വിട്ടിളക്കി ഇത് കുടിക്കാം. തീർന്നു പോകും ചിലപ്പം, ഇച്ചിരി ഉള്ളിലോട്ട് കയറി വരണം. ഇവിടെ വന്നിട്ട് പഴുകിഞ്ഞി തീർന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സ് വേദനിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, ആ നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞ് ഒന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഴുകിഞ്ഞി കഴിച്ച് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പഴുകിഞ്ഞി കഴിച്ചിട്ട് പോകാം കേട്ടോ. വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്കാം. ടാറ്റാ, ബൈ ബൈ.